നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ ഫിഫ്റ്റീൻത്ത് ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ ആണ് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് രണ്ട് ഗ്രൂപ്പിൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും ബി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും ഏത് ഗ്രൂപ്പാണ് മോർ വേരിയബിൾ എന്ന് കണ്ടുപിടിക്കണം അപ്പം വേരിയേഷൻ നമുക്ക് വേരിയബിൾ ആരാണ് മോർ വേരിയബിൾ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കോയിഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ അതായത് നമ്മുടെ സി വി കണ്ടുപിടിച്ചാൽ മതി അത് ഗ്രേറ്റർ സി വി കിട്ടുന്നത് ഏതാണോ അവരായിരിക്കും മോർ വേരിയബിൾ ലെസർ സി വി കിട്ടുന്നവരെ മോർ കൺസിസ്റ്റന്റ് ആയിരിക്കും അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ ഇവിടെ നമുക്ക് എയുടെ ഇൻഫോർമേഷൻസും തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബിയുടെ ഇൻഫോർമേഷൻ അപ്പം ഞാൻ രണ്ടായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കാരണം നമുക്ക് ക്വാളിഫിഷൻ ഓഫ് വേരിയേഷൻ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം സിഗ്മ ബൈ എക്സ് ബാർ ഇൻ ടു ഹൺഡ്രഡ് സിഗ്മ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ മീൻ അപ്പോൾ അത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അത് നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യണം അല്ലേ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെ മീൻ കണ്ടുപിടിക്കണം ബി എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ കണ്ടുപിടിക്കണം അതുകൊണ്ട് ഞാൻ രണ്ടും രണ്ട് ഇതിലായിട്ടാണ് ചെയ്യണത് ആദ്യത്തെ ടേബിളിൽ നമ്മൾ എ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് മാർക്സ് ആണ് തന്നിരിക്കണത് ടെൻ ടു ട്വൻറ്റി ട്വന്റി ടു തേർട്ടി അങ്ങനെ എയ്റ്റി വരെ മാർക്സ് കിട്ടിയ ക്ലാസ് ഇന്റർവലിൽ എത്ര കുട്ടികൾക്ക് അതിൻ്റെ ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സെയിം ബിയുടെയും ആ മാർക്സിൻ്റെ ഇടയിൽ എത്ര ഫ്രീക്വൻസി അതാണ് ബിയുടെയും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എഡ് ചെയ്യാം അതുപോലെ ബി ഡേ ഇതുപോലെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം എന്നിട്ട് നമുക്കത് കമ്പയർ ചെയ്യാം അപ്പം നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പോൾ ആദ്യം നമുക്കിവിടെ എന്ത് ചെയ്യണം ക്ലാസ് ഇൻറ്റർവൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് നമ്മൾ എക്സ്ഐ ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ടെൻ ടു ട്വൻറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റീൻ ആണ് അല്ലേ അതുപോലെ ട്വൻറ്റി ടു തേർട്ടി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് തേർട്ടി ടു ഫോർട്ടി എന്ന് പറയുമ്പം തേർട്ടി ഫൈവ് പിന്നെ അതങ്ങനെ അങ്ങനെ ടെൻ വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ ഫോർട്ടി ഫൈവ് അടുത്തത് ഫിഫ്റ്റി ഫൈവ് അടുത്തത് സിക്സ്റ്റി ഫൈവ് അങ്ങനെ സെവൻറ്റി ഫൈവ് ആണ് ലാസ്റ്റ് ഇനി നമുക്ക് എന്ത് വേണം നമുക്ക് മീൻ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്ന നമ്മുടെ ക്യാപിറ്റൽ എൻ അത് നമുക്കൊന്ന് ആഡ് ചെയ്യാമല്ലോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക വൺ ഫിഫ്റ്റി ആണ് അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് ആദ്യം കാണേണ്ടത് എന്താണ് നമ്മുടെ മീനാണ് അല്ലേ മീൻ എക്സ് ബാർ റിസ് ഈക്വൽ ടു അപ്പം നമ്മളിവിടെ ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യണത് കാരണം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം വലിയ വലിയ നമ്പറുകളൊക്കെ വരും അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം നമ്മുടെ മൾട്ടിപ്ലിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടൈം കുറേ പോകും മറ്റേത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ടൈം കുറേ നമുക്ക് പോകും അത് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ അതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ സമയം കുറേ മെലക്കടാണ് അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഓരോരുത്തരുടെ അനുസരിച്ച് വ്യത്യാസമായിട്ടിരിക്കും അപ്പോൾ ഞാനിവിടെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ മീൻ കാണുക ഷോർട്ട് കട്ട് മെത്തേഡ് ആണെങ്കിൽ എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആൻഡ് ഇൻ എച്ച് ഇതിൽ എ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് അസ്യൂമ്ഡ് മീൻ നമ്മളിവിടെ ഒരു മീൻ നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ പോവുകയാണ് അതേപോലെ അതിവിടെ എന്ത് നമ്മുടെ ഈ എക്സൈകൾ നമ്മൾ എഴുതിയില്ലോ അതിൻ്റെ ഏകദേശം ഒരു മിഡിൽ വാല്യൂ അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് നമ്മുടെ ഫോർട്ടി ഫൈവ് ആണ് ഇവിടെ ഈ എക്സൈകളിലെ മിഡിൽ ആയിട്ട് വരുന്നത് അത് നമ്മളിവിടെ എന്തായിട്ട് എടുത്തു നമ്മുടെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തു പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫ്രീക്വൻസികളുടെ സമ്മാണ് അല്ലേ അതെത്രയാണ് വൺ ഫിഫ്റ്റി ആണ് എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് വിടുത്ത് ഇപ്പോൾ ക്ലാസ് എത്രയാണ് ടെൻ ടു ട്വൻറ്റി അല്ലെങ്കിൽ ട്വൻറ്റി ടു തേർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിടുത്ത് എത്രയാണ് ടെൻ ആണ് അല്ലേ അപ്പോൾ എച്ച് നമ്മുടെ ടെൻ ആണ് ഇനി നമുക്കിവിടെ വൈ ഐ കാണണം വൈ ഐ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എക്സ് ഐ കൊണ്ട് എല്ലാ ഫ്രീക്വൻസിന്ന് മൾട്ടിപ്ലൈ ചെയ്യണം വൈ ഐ കൊണ്ടാണ് വൈ ഐ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നമ്മുടെ എക്സ് ഐ മൈനസ് ക്യാപിറ്റൽ എ ഡിവൈഡ് ബൈ എച്ച് ഓരോ എക്സ് ഐയിൽ നിന്നും നമ്മുടെ അസ്യൂമ് മീൻ ഉണ്ടല്ലോ ഫോർട്ടി ഫൈവ് അത് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം കോമൺ നമ്മുടെ ഇത് നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ ടെൻ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് വൈ ഐ അതിന് നമ്മുടെ ഫ്രീക്വൻസിയോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുത്തിട്ട് വേണം ഇവിടെ ചെയ്യാൻ അപ്പം അത് നമുക്ക് വൈ ഐകൾ കാണാം അപ്പോൾ നമുക്ക് ആ നമ്പർ അവിടെ ചെറുതായി കിട്ടും ഓരോ എക്സൈൽ നിന്നും നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം ഫോർട്ടി ഫൈവ് അപ്പോൾ ഇവിടെ ഫിഫ്റ്റി മൈനസ് ഫോർട്ടി ഫൈവ് എത്രയാണ് മൈനസ് തേർട്ടി മൈനസ് തേർട്ടി ബൈ എച്ച് അപ്പോൾ എത്രയാണ് മൈനസ് തേർട്ടി ബൈ ടെൻ മൈനസ് ത്രീ ഇനി ട്വൻറ്റി ഫൈവ് ആണെങ്കിലോ ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടി ഫൈവ് മൈനസ് ട്വൻറ്റി മൈനസ് ട്വൻറ്റി ബൈ ടെൻ എന്ന് പറയുമ്പോൾ മൈനസ് ടു ഇനി നമുക്കതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് മൈനസ് ത്രീ മൈനസ് ടു അടുത്ത് എന്തായിരിക്കും മൈനസ് വൺ ഇവിടെ എത്തുമ്പോൾ അത് സീറോ ഫിഫ്റ്റി ഫൈവ് ആണെങ്കിൽ ഇതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ഫിഫ്റ്റി ഫൈവ് മൈനസ് ഫോർട്ടി ഫൈവ് ടെൻ ടെൻ ബൈ ടെൻ വൺ അടുത്ത് എന്തായിരിക്കും ടു ഇത് ത്രീ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഈസി അല്ലേ ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം എഫ് ഐ വൈ ഐ ചെയ്യണം അല്ലേ അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയുടെ കോളം കോളങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നോക്കണം അതുപോലെ നമ്മുടെ ുടെ കോളം ഈ രണ്ട് കോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ നയൻ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ട്വന്റി സെവൻ സെവൻറ്റീൻ ഇൻറ്റു മൈനസ് ടു മൈനസ് തേർട്ടി ഫോർ തേർട്ടി ടു ഇന്റു മൈനസ് വൺ മൈനസ് തേർട്ടി ടു പിന്നെ ഇവിടെ സീറോ ആണ് ഫോർട്ടി ഇൻറ്റു വൺ ഫോർട്ടി ടെൻ ഇന്റു ടു ട്വന്റി നയൻ ഇൻറ്റു ത്രീ ട്വന്റി സെവൻ ഇതിന് സംഭവം നമുക്ക് വേണമല്ലേ ഇവിടെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക മൈനസ് സിക്സ് ആണ് ഇനി നമുക്ക് നമ്മുടെ മീൻ കണ്ടുപിടിക്കാം എ എന്തായിരുന്നു നമ്മുടെ എസ് യു മീൻ ഫോർട്ടി ഫൈവ് ഇവിടെ നമുക്ക് സംഭവം കിട്ടിയത് മൈനസ് സിക്സ് അപ്പോൾ ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ് ബൈ ഇവിടെ എത്രയാണ് എൻ എന്ന് പറയണത് എൻ എന്ന് പറയണത് വൺ ഫിഫ്റ്റി ഇൻറ്റു എച്ച് എത്രയായിരുന്നു നമ്മുടെ ക്ലാസ് വിടുത്ത് ടെൻ സീറോടെ ക്യാൻസലായി പോയി വിച്ച് ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് മൈനസ് സിക്സ് ബൈ ഫിഫ്റ്റീൻ സിക്സ് ബൈ ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് ഫോർന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് മൈനസ് സീറോ പോയിൻ്റ് ഫോർ എന്ന് പറയുമ്പം ഫോർട്ടി ഫോർ പോയിൻ്റ് സിക്സ് ഇതാണ് നമ്മുടെ മീൻ അപ്പോൾ നമുക്ക് സി വിയിലേക്ക് ആവശ്യമുള്ള മീൻ കണ്ടുപിടിച്ചു ഇനി എന്ത് കാണണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ നമ്മുടെ സി വി കാണാനുള്ള ഫോർമുല എന്താണ് കോളിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനുള്ള ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് എക്സ് ബാർ മീൻ കിട്ടി സിഗ്മാ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അതിന് വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വേരിയൻസ് അല്ലേ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ് അപ്പം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി അപ്പോൾ ഇതിന്റെ ഷോർട്ട് കട്ട് ഫോം ഉണ്ടല്ലോ എന്താണ് നമ്മുടെ ഷോർട്ട് ഫോം നമുക്ക് എച്ച് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിലെ എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം വേരിയൻസ് കണ്ടുപിടിക്കാം പിന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി അപ്പോൾ ഇതിലേക്ക് നമുക്ക് സിഗ്മ എഫ് ഐ വൈ ഐ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു ഇനി എന്ത് വേണം എഫ് ഐ വൈ ഐ സ്ക്വയർ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം ആദ്യം നമുക്ക് വൈ ഐൻ്റെ സ്ക്വയർ ചെയ്യണം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് വൈ ഐ സ്ക്വയർ ചെയ്യാം അപ്പോൾ വൈ ഐ നമുക്ക് ഇവിടെ ഉണ്ട് അതിന് സ്ക്വയർ ചെയ്യാം മൈനസ് ത്രീയുടെ സ്ക്വയർ നയൻ മൈനസ് ടുൻ്റെ സ്ക്വയർ ഫോർ മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ പിന്നെ ഇവിടെ സീറോ വൺ ഇൻ്റെ സ്ക്വയർ വൺ ടുൻ്റെ സ്ക്വയർ ഫോർ ത്രീൻ്റെ സ്ക്വയർ നയൺ പിന്നെ അടുത്തിൽ എന്ത് ചെയ്യണം അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പോഴാണ് എഫ് ഐ വൈ ഐ സ്ക്വയർ അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഇതാണ് വൈ എ സ്ക്വയർ ഇതാണ് ഈ രണ്ട് കോളം മൾട്ടിപ്ലൈ ചെയ്യുക നയൻ നയൻ സർ എയ്റ്റി വൺ സെവൻറ്റീൻ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പം സിക്സ്റ്റി എയ്റ്റ് തേർട്ടി ടു ഇൻറ്റു വൺ തേർട്ടി ടു പിന്നെ ഇവിടെ സീറോ ആണ് ഫോർട്ടി ഇൻറ്റു വൺ ഫോർട്ടി ടെൻ ഫോർ സാർ ഫോർട്ടി നയൻ നയൻ സാർ എയ്റ്റി വൺ ഇതിൽ സംഭവം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി ടുന്ന് കിട്ടി അപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് കാണാം ഇച്ചിസ് ഈക്വൽ ടു എച്ച് എത്രയും നമ്മുടെ ക്ലാസ് എടുത്ത് ടെൻ അപ്പോൾ ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടെൻ ഇൻറ്റു ടെൻ എഴുതുക കാരണം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസിയിൽ എത്ര വൺ ഫിഫ്റ്റി അപ്പോൾ വൺ ഫിഫ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റി അപ്പോൾ ഈ സീറോകൾ നമുക്കിവിടെ ക്യാൻസലായിപ്പോയി ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും എന്ന് പറയുന്നത് എത്രയാണ് എന്ന് പറയുന്നത് നമുക്ക് വൺ ഫിഫ്റ്റി അപ്പം വൺ ഫിഫ്റ്റി ഇൻറ്റു സിക്മ എഫ് ഐ വൈ ഐ സ്ക്വയർ എത്ര കിട്ടി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു മൈനസ് സിക്മ എഫ് ഐ വൈ ഐ എത്രയായിരുന്നു മൈനസ് സിക്സ് അതിന്റെ സ്ക്വയർ വേണം കേട്ടോ സിക്മ എഫ് ഐ വൈ ഐ സ്ക്വയർ ഉണ്ട് അപ്പം നമുക്കത് എത്രയാണ് മൈനസ് സിക്സ് മൈനസ് സിക്സിന്റെ സ്ക്വയർ തേർട്ടി സിക്സ് വിസ് ഈക്വൽ ടു ഇവിടെ ബാക്കി എന്തുള്ളത് ഡിനോമിനേറ്ററിൽ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ നൂമിനേറ്ററിൽ ഒന്നുമില്ല അപ്പോൾ വൺ ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ എത്രയാണ് ടു ട്വന്റി ഫൈവ് ഇൻറ്റു വൺ ഫിഫ്റ്റി ഇൻറ്റു ത്രീ ഫോർട്ടി ടു എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മൈനസ് തേർട്ടി സിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മൈനസ് തേർട്ടി സിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർന്ന് കിട്ടും പിന്നെ ഡിവൈഡ് ബൈ റ്റു ട്വൻറ്റി ഫൈവ് അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി നമുക്ക് അവിടെ കിട്ടിയത് ടു ട്വന്റി സെവൻ പോയിന്റ് ഫോർ എന്നാണ് ഇപ്പൊ നമുക്കത് വേരിയൻസ് ആയിട്ടുള്ളൂ നമുക്ക് എന്ത് വേണം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം അല്ലെ അപ്പൊ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എത്ര ഇവിടെ നമുക്ക് കിട്ടിയത് ടു ട്വന്റി സെവൻ പോയിന്റ് ഫോർ അപ്പൊ ഇതിന് സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും ഫിഫ്റ്റീൻ പോയിന്റ് സീറോ നയൺന്ന് കിട്ടി എന്ത് കിട്ടി ഫിഫ്റ്റീൻ പോയിന്റ് സീറോ നയൺ ഇനി നമുക്ക് കോയിഫിഷൻ്റെ ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ സി വി കാണാനുള്ള സിഗ്മ നമുക്ക് കിട്ടി നമ്മുടെ മീൻ എക്സ് ബാറും കിട്ടി നമുക്ക് കോയിഫിഷൻ ഓഫ് വേരിയേഷൻ കാണാമല്ലോ എന്താണ് ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു ഹൺഡ്രഡ് സിഗ്മ എത്ര കിട്ടിയത് ഫിഫ്റ്റീൻ പോയിന്റ് സീറോ നയൻ ബൈ നമ്മുടെ എക്സ് ബാർ അല്ലെങ്കിൽ നമ്മുടെ മീൻ എന്തായിരുന്നു ഫോർട്ടി ഫോർ പോയിൻ്റ് സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും തേർട്ടി ത്രീ പോയിന്റ് എയ്റ്റ് ത്രീ അപ്പം ഇതാണ് നമ്മുടെ എന്ത് തേർട്ടി ത്രീ പോയിന്റ് എയ്റ്റ് ത്രീ ആണ് നമ്മുടെ ഗ്രൂപ്പ് എയുടെ ക്വാഷോ വേരിയേഷൻ സി വി ഈ നമ്മൾ ഇതുപോലെ തന്നെ ബി ഡേം സെയിം ചെയ്യണം അതിനുശേഷം നമ്മൾ നോക്കുക ഏതാണ് ഗ്രേറ്റർ ഏതാണ് വലിയ വാല്യൂ ഏതാണ് സ്മോൾ വാല്യൂ അതിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു ചെയ്ത് തുടങ്ങാതെ ഇതേപോലെ നമ്മൾ എയുടെ ചെയ്ത് അതേപോലെ ഞാൻ ബിടെ ചെയ്യണം ആദ്യം നമുക്ക് നമ്മുടെ മിഡ് വാല്യൂ എക്സൈകൾ എഴുതാം അത് ഇത് സെയിം മാർക്സ് സെയിം ഇത് തന്നെയല്ലേ അപ്പോൾ ടെൻ ടു ട്വൻ്റി എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് അപ്പോൾ ഇതാണ് നമുക്ക് എക്സ് ഐകൾ വരുന്നത് പിന്നെ നമുക്ക് എക്സ് ബാർ കാണാൻ എന്താണ് നമ്മുടെ ഫോർമുലായിരുന്നത് എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എച്ച് അല്ലേ എ എന്ന് പറയുന്നത് നമ്മുടെ അസ്യൂമ് മീൻ അപ്പോൾ ഇതിൽ നമുക്ക് സെയിം അതന്നെ ഫോർട്ടി ഫൈവ് തന്നെയാണ് ഇവിടെയും മിഡിൽ വാല്യൂ ആയിട്ട് വരുന്നത് അത് എടുത്തു എച്ച് എന്ന് പറയുന്നത് ക്ലാസ് എടുത്ത് ഇവിടെയും സെയിം ആദ്യം ഇൻ്റർവെൽ തന്നെയാണ് അപ്പോൾ എച്ച് ടെൻ ആണ് എൻ എന്ന് പറയുന്നത് ഇവിടെ ഈ സിഗ്മ എഫ് ഐ അതായത് നമ്മുടെ ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക വൺ ഫിഫ്റ്റി തന്നെയാണ് അപ്പോൾ ഇവിടെ എന്നും ഇവിടെ എന്ത് തന്നെയാണ് സെയിം വൺ ഫിഫ്റ്റി തന്നെയാണ് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇനി നമുക്ക് സിഗ്മ എഫ് ഐ വൈ ഐ അതിനു മുമ്പ് നമുക്ക് ആരെ കണ്ടുപിടിക്കണം വൈ ഐകള് കാണല്ലേ വൈ ഐ എന്ന് പറയുന്നത് എന്താണ് ഓരോ എക്സ് ഐകളിനെയും നമ്മൾ എസ്യൂമഡ് മീനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എക്സ് ഐ മൈനസ് എ ബൈ എച്ച് നമുക്ക് തുടങ്ങാം ഇവിടെ എത്രയാണ് ഫിഫ്റ്റീൻ മൈനസ് സെയിം അത്യതിൻ്റെ തന്നെ വരിക കാരണം ഇവിടുത്തെ ഫോർട്ടി ഫൈവ് തന്നെയാണ് അവിടുത്തെ ആയിരുന്നത് അല്ലേ അപ്പോൾ എച്ച് എന്ന് പറയുന്നത് സെയിം ടെൻ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്ത് വരും ഫിഫ്റ്റീൻ മൈനസ് ഫോർട്ടി ഫൈവ് ബൈ ടെൻ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ അടുത്തത് മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഇനി നമ്മൾ എന്ത് ചെയ്യണം എഫ് ഐ വൈ വൈ ഐകൾ കാണണം അല്ലേ ഓരോ ഫ്രീക്വൻസിയിലെയും ഈ പറഞ്ഞ വൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ടെൻ ഇൻറ്റു മൈനസ് ത്രീ എത്രയാണ് മൈനസ് തേർട്ടി ട്വൻറ്റി ഇൻറ്റു മൈനസ് ടു മൈനസ് ഫോർട്ടി തേർട്ടി ഇൻറ്റു മൈനസ് വൺ മൈനസ് തേർട്ടി പിന്നെ ഇവിടെ സീറോ ആണ് ഫോർട്ടി ത്രീ ഇൻറ്റു വൺ ഫോർട്ടി ത്രീ ഫിഫ്റ്റീൻ ഇൻറ്റു ടു തേർട്ടി സെവൻ ഇൻറ്റു ത്രീ ട്വൻറ്റി വൺ ഇനി നമുക്ക് എന്ത് കാണണം ഇതിൻ്റെ സമ്മ് കാണണം അല്ലേ ഇതിന്റെ സമ്മ് കാണുന്ന സമയത്ത് എന്ത് കിട്ടും ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് എന്ന് കിട്ടി അപ്പം നമുക്കിനി മീൻ കണ്ടുപിടിക്കാമല്ലോ എന്ന് പറയണത് ഫോർട്ടി ഫൈവ് പ്ലസ് സിഗ് മാ ഫൈവ് ആയി നമുക്കിവിടെ ത്രീ സിക്സ്റ്റി സിക്സ് കിട്ടി എൻ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി എച്ച് എന്ന് പറയുന്നത് ടെൻ അപ്പം നമുക്കിവിടെ ഫോർട്ടി ഫൈവ് പ്ലസ് ഇവിടെ സീറോ ക്യാൻസൽ ചെയ്യാം ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഫോർട്ടി ഫൈവ് ത്രീ സിക്സ്റ്റി സിക്സ് ബൈ fifteen.